നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഫാക്ടറി നിർമ്മിതമായ വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സംശയം, ഇതൊക്കെ ഫാക്ടറിയിൽ ഇവർ എങ്ങനെയാണ് ഇത്രയും വലിയ അളവിൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമുക്ക് പരിചയമുള്ള ഇത്തരം വസ്തുക്കൾ എങ്ങനെ ഫാക്ടറികളിൽ നിർമ്മിച്ചെടുക്കുന്നു എന്നാണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള രസകരമായ വീഡിയോസ് ആദ്യ നിമിഷം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള രസകരമായ വീഡിയോസ് ഈ ഒരു ചാനലിൽ തുടർച്ചയായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ടൈഡോട്ട് ഇൻഫോ. ആദ്യമായി പറയുന്നതാണ് ഫ്രൂട്ടി. ഒരു തവണയെങ്കിലും ഫ്രൂട്ടി കുടിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. ഫ്രൂട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി വലിയ തോട്ടങ്ങളിൽ പോയി മാമ്പഴങ്ങൾ ശേഖരിക്കുകയും അത് ട്രക്കുകളിൽ നിറച്ച് ഫാക്ടറികളിൽ എത്തിക്കുകയും ചെയ്യുന്നു. കൺവെയർ ബെൽറ്റുകളിലൂടെ കടത്തിവിട്ട് നല്ല വൃത്തിയായി കഴുകിയതിനു ശേഷം കേടുപാടുകളുള്ള മാമ്പഴം അതിൽ നിന്ന് എടുത്തു ഒഴിവാക്കും. ഇതെല്ലാം ചെയ്യുന്നത് ജോലിക്കാർ തന്നെയാണ്. പിന്നീട് മെഷീൻ ഉപയോഗിച്ച് മാമ്പഴത്തിന്റെ നീരെടുക്കലാണ് അടുത്ത പണി. ഇതിന്റെ വിത്തുകൾ ഒഴിവാക്കി നീര് മറ്റൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിവെക്കും. 4 ഡിഗ്രി റൂം ടെമ്പറേച്ചറിലാണ് ഈ കണ്ടെയ്നറുകൾ സൂക്ഷിക്കുന്നത്. നീര് കേടുവരാതിരിക്കാൻ ഒന്ന് ചൂടാക്കി പിന്നെ തണുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ശേഷം പഞ്ചസാര, പൾപ്പ് എന്നിവ ചേർത്ത് വലിയ പ്രഷറിൽ മിക്സ് ചെയ്യുന്നു. അവസാനം വ്യത്യസ്ത വലിപ്പങ്ങളിലുള്ള കുപ്പികളിലാക്കി മാർക്കറ്റിലെത്തുന്നു. ഫുട്ബോൾ. എല്ലാവർക്കും ഇഷ്ടമുള്ള കളിയാണ് ഫുട്ബോൾ. ഫുട്ബോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, റെക്സിൻ കൊണ്ട് ഫുട്ബോളിന്റെ പുറത്തുള്ള തോൽ നിർമ്മിക്കുന്നു. വലിയ ഷീറ്റായിട്ട് ലഭിക്കുന്നത് കൊണ്ട് തന്നെ പിന്നീട് ഇവർ ചെറുതാക്കുകയാണ് ചെയ്യുന്നത്. അതിനു മുകളിൽ പശ ഉപയോഗിച്ച് ഒരുതരം തുണി പതിപ്പിക്കുന്നു. പിന്നീട് പന്ത് നിർമ്മിക്കാൻ ആവശ്യമായ ആകൃതിയിലേക്ക് മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്യും. ശേഷം ആവശ്യമായ കഷ്ണങ്ങൾ തുന്നി പിടിപ്പിച്ച് പന്തിന്റെ ആകൃതിയിലാക്കുന്നു. 700-ൽ അധികം സ്റ്റിച്ചുകളാണ് ഒരു 5-ാം നമ്പർ ബോളിന് ശരാശരി വേണ്ടി വരിക. ശേഷം ഇതിനുള്ളിലേക്ക് ബ്ലാഡർ ഇട്ടുകൊടുക്കുകയും എയർവാൽവ് കൂട്ടി ഒട്ടിക്കുകയും ചെയ്യുന്നു. അവസാന സ്റ്റിച്ചിങ് കൂടി കഴിഞ്ഞതിനു ശേഷം കാറ്റ് നിറക്കുകയാണ് ചെയ്യുന്നത്. നിർമ്മാണം കഴിഞ്ഞെങ്കിലും ഇനി പന്തിനു വേണ്ട ഡിസൈനിങ്ങും കൂടി ബാക്കിയുണ്ട്. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വ്യത്യസ്ത ലോഗോ, ഡിസൈൻ, കളർ എന്നിവ പ്രിന്റ് ചെയ്യുകയും പന്തിനു മുകളിലൂടെ പതിപ്പിക്കുകയും ചെയ്യുന്നു. ക്വാളിറ്റി ടെസ്റ്റും കഴിഞ്ഞതിനു ശേഷം അവസാനം വിൽപ്പനക്കായി എത്തുന്നു. മാച്ച് സ്റ്റിക്സ്. വീടുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് തീപ്പെട്ടികൾ. മരം കൊണ്ട് നിർമ്മിക്കുന്നതും അതുപോലെ മെഴുകുകൊണ്ട് നിർമ്മിക്കുന്നതും തീപ്പെട്ടികളിലുണ്ട്. ഇവിടെ നമ്മൾ കാണിക്കുന്നത് മരം കൊണ്ടുള്ള തീപ്പെട്ടികളെ കുറിച്ചാണ്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, വനങ്ങളിൽ നിന്ന് മരത്തടി മുറിച്ച് തൊലിച്ചെടുക്കുന്നതാണ് ആദ്യത്തെ ജോലി. മെഷീൻ ഉപയോഗിച്ച് ഈ തടികൾ വളരെ കട്ടി കുറഞ്ഞ ഷീറ്റുകളാക്കി മാറ്റിയതിനു ശേഷം മറ്റൊരു മെഷീൻ ഉപയോഗിച്ച് തീപ്പെട്ടിക്കൊള്ളിയുടെ ആകൃതിയിൽ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കൊള്ളികളിൽ തീ കത്താൻ വേണ്ട മരുന്ന് ചേർക്കലാണ് അടുത്തത്. പിന്നീട് വലിയ ബാഗുകളിലോ പാക്കറ്റുകളിലോ തീപ്പെട്ടിക്കോലുകൾ നിറച്ച് ഇതിനു വേണ്ട പെട്ടി ഉണ്ടാകുന്ന ഫാക്ടറിയിലേക്ക് എത്തിക്കും. മെഷീൻ ഉപയോഗിച്ച് തന്നെ കൊള്ളികൾ പെട്ടികളിൽ നിറക്കുകയും പാക്കറ്റുകളിലാക്കി കടയിൽ എത്തുകയുമാണ് ചെയ്യുന്നത്. അലോവേറ ജെൽ. പരസ്യങ്ങളിൽ കാണുന്നതും നമ്മൾ ഉപയോഗിക്കുന്നതുമായ അലോവേറ ജെൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അടുത്തതായി നോക്കുന്നത്. അലോവേറ കൃഷി ചെയ്യുന്ന പാടങ്ങളിൽ നിന്ന് തന്നെയാണ് തുടക്കം. ജോലിക്കാർ ഇവിടെ നിന്ന് അവരുടെ കൈകൾ ഉപയോഗിച്ച് തന്നെ വലിയ അലോവേറകൾ നോക്കി പറിച്ചെടുത്ത് ട്രക്കുകളിലാക്കി ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നു. ഫാക്ടറിയിൽ എത്തിയാൽ ആദ്യം ചെയ്യുന്നത് ഇത് നന്നായി കഴുകുകയാണ്. അതിനുശേഷം നല്ല ഇലകൾ അതിൽ നിന്ന് ജോലിക്കാർ തിരഞ്ഞെടുക്കും. ഇനി ചെയ്യാനുള്ളത് ഇലകളിൽ നിന്ന് ജെല്ല് വേർതിരിച്ചെടുക്കുന്ന ജോലിയാണ്. ഇവിടം കൊണ്ട് ഈ ഒരു ഫാക്ടറി ജോലി തീരും. ഒറിജിനൽ ജെല്ല് ആക്കിയെടുക്കുന്നത് മറ്റു ഫാക്ടറികളിൽ കൊണ്ടുപോയതിനു ശേഷമാണ്. അലുമിനിയം പാക്കറ്റുകളിൽ നിറച്ചാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഫാക്ടറിയിൽ എത്തിയ ശേഷം ചില കെമിക്കൽസും ആവശ്യമായ ഓയിലുകളും പൗഡറുകളും ചേർത്ത് ഒരു മിശ്രിതമാക്കും. അത് പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ നിറച്ച് കടകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ബാഡ്മിന്റൺ ബാറ്റ്. മറ്റുള്ളതിനെ പോലെയല്ല ബാഡ്മിന്റൺ ബാറ്റുകൾ. കാരണം ഇതിന്റെ ഉൽപ്പാദനത്തിന് വളരെ നല്ല രീതിയിൽ തന്നെ മെഷീനിന്റെ ഉപയോഗം വരുന്നുണ്ട്. ആദ്യമായി ചെയ്യുന്നത് കാർബണിന്റെയോ അല്ലെങ്കിൽ ഗ്രാഫൈറ്റിന്റെയോ ഷീറ്റുകൾ മുറിച്ചെടുത്ത് ബാറ്റിന്റെ ആകൃതിയിലുള്ള അച്ചുകളിലേക്ക് ചൂടാക്കുന്നു. ബാറ്റിന്റെ ഫ്രെയിം ഉണ്ടാക്കി കഴിഞ്ഞാൽ പോളിഷ്, പെയിന്റിംഗ് എന്നിവ ചെയ്ത് വൃത്തിയാക്കി എടുക്കും. പിന്നീട് ഈ ഒരു ഫ്രെയിമിൽ ഒരേ വലുപ്പത്തിലും ഒരേ ദൂരത്തിലുമുള്ള ദ്വാരങ്ങൾ, കമ്പികൾ അതിലൂടെ പതിപ്പിക്കാൻ വേണ്ടി
വേണ്ടി ഇട്ടുകൊടുക്കും. ശേഷം ബാറ്റ് കയ്യിൽ പിടിക്കാനുള്ള ഗ്രിപ്പും വെച്ചു പിടിപ്പിക്കുന്നു. അവസാനമായി കൈ പിടിക്കുന്ന ഭാഗങ്ങൾ കൂടുതൽ ഉറപ്പു കൊടുക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കവറിങ്ങുകൾ കൂട്ടിച്ചേർക്കുന്നു. മെഷീനിന്റെ സഹായത്തോടെ വ്യത്യസ്ത കളറുകളും ഈയൊരു ബാറ്റിലേക്ക് അടിച്ചു കൊടുത്താൽ നല്ല അടിപൊളി ബാറ്റുകൾ റെഡി. ബാഡ്മിന്റൺ കോർക്ക്. ബാഡ്മിന്റൺ ബാറ്റിനെ പോലെ തന്നെ ബാഡ്മിന്റൺ കോർക്കും എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഷട്ടിൽ കോർക്കുകൾ കൂടുതലും ചൈനയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ മുഴുവൻ നിർമ്മാണവും മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. ഇത്രയും അധികം കോർക്കുകൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതിനാവശ്യമായ തൂവലുകൾ ഒരിക്കലും പക്ഷികളിൽ നിന്ന് എടുക്കുന്നത് സാധ്യമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ കോർക്ക് ഉണ്ടാക്കാനാവശ്യമായ തൂവലുകളും മനുഷ്യനിർമ്മിതം തന്നെയാണ്. ആദ്യമായി ഫാക്ടറികളിൽ നിന്ന് ജോലിക്കാർ ഉണ്ടാക്കുന്ന ഈ തൂവലുകൾ മെഷീൻ ഉപയോഗിച്ച് അതിൽ നിന്ന് നല്ലതും ചീത്തയും വേർതിരിച്ചെടുക്കുന്നു. പിന്നീട് താഴെ കാണുന്ന ഈ റബ്ബർ കോർക്കിലേക്ക് മെഷീൻ സഹായത്തോടുകൂടെ തന്നെ പിടിപ്പിക്കുകയും അവസാനത്തെ ചില മിനുക്കുപടികൾക്കായി മുന്നോട്ടു പോകുകയും ചെയ്യുന്നു. കോർക്കിന് ബലം കൂട്ടുന്നതിനായി അല്പം പശയും ഇവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം കോർക്കിന് ചുറ്റും തയ്യൽ മെഷീനിന്റെ സഹായത്തോടുകൂടെ നൂലുകൾ ചുറ്റിപ്പിടിപ്പിക്കുന്നു. അവസാനമായി ഇതിൻ്റെയും ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇതിന് പ്രത്യേകം പരിശീലനം ലഭിച്ച ജോലിക്കാരും വേറെ തന്നെയുണ്ട്. അതിൽ നിന്നും വീണ്ടും കേടുപാടുകൾ ഇല്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള കോർക്കുകൾ തിരഞ്ഞെടുത്ത് പാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പൊട്ടാറ്റോ ചിപ്സ്. പൊട്ടാറ്റോ ചിപ്സ് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർ നമ്മുടെ ഇടയിൽ ചുരുക്കമായിരിക്കുമല്ലേ? പാക്കറ്റ് കണക്കിന് ചിപ്സുകൾ കടകളിലൊക്കെ കാണുമ്പോൾ ഇത്രയും അളവിൽ ചിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് സംശയമുണ്ടാകും. ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായി ഇതിനുവേണ്ട ഉരുളക്കിഴങ്ങ് അത് കൃഷി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഇത്തരം വാഹനങ്ങൾ ഉപയോഗിച്ച് ഫാക്ടറികളിൽ എത്തിക്കുന്നു. വളരെ വലിയ അളവിൽ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ലോറികളിലാണ് കൂടുതലായിട്ടും കിഴങ്ങ് പറിച്ചു കൊണ്ടുവരുന്നത്. ഇത് ഫാക്ടറികളിൽ എത്തിയ ശേഷം ഇതിലെ മണ്ണും അഴുക്കും മറ്റു മാലിന്യങ്ങളും കളയാൻ വേണ്ടി നന്നായി കഴുകിയെടുക്കും. നല്ല ശക്തി കൂടിയ വെള്ളത്തിൽ മെഷീനുകളുടെ സഹായത്തോടു കൂടിയാണ് കഴുകിയെടുക്കുന്നത്. കഴുകിയ കിഴങ്ങുകൾ ഒരു കൺവെയർ ബെൽറ്റിന്റെ സഹായത്തോടുകൂടി ഉള്ളിലോട്ട് കടത്തിവിടുന്നു. അടുത്ത ജോലി ചെയ്യുന്നത് മെഷീനല്ല, മനുഷ്യനാണ്. ഒരു ഭാഗത്ത് നിന്ന് ജോലിക്കാർ കിഴങ്ങുകൾ കേടുണ്ടോ എന്ന് പകുതിയായി മുറിച്ചു നോക്കി പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നു. ഈ ഒരു ക്വാളിറ്റി ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ജോലി ഈ കിഴങ്ങുകൾ ചിപ്സിന്റെ ആകൃതിയിൽ മുറിക്കലാണ്. അതിനുശേഷം കൺവെയർ ബെൽറ്റിലൂടെ തന്നെ ഇത് നേരെ തിളക്കുന്ന എണ്ണയിലോട്ട് വറുത്തെടുക്കാൻ വേണ്ടി കൊണ്ടുപോകും. വറുത്തതിനു ശേഷം മറ്റൊരു മെഷീനിന്റെ സഹായത്തോടുകൂടി മറ്റൊരു കണ്ടെയ്നറിലോട്ട് മാറ്റി ആവശ്യമായ മസാല ഫ്ലേവറുകൾ ഇതിലോട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കും. അവസാനമായി പാക്കിംഗ് ചെയ്തതിനു ശേഷം കടകളിലേക്ക് വിൽപ്പനക്കായി എത്തിക്കുന്നതാണ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ രസകരമായ വീഡിയോസുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ്.